ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെമ്മീൻ വട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ വട റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 30 ചെറിയ ഉള്ളി തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഈ ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എരിവിനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെയാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്, ചെമ്മീൻ 1/4 കിലോയുണ്ട്. അതും കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. നന്നായി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പേസ്റ്റാക്കി എടുക്കേണ്ടത്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അടപ്പിൻ്റെ മൂടിയിലാണ് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കാം. ഞാനിവിടെ ഫോട്ടോക്ക് ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് സ്ട്രൈനറിലോട്ടൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമുക്കിനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ വടയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടിൽ ദാൻ ബൈ ബൈ.